എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ചില പദ്ധതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് ഓരോ പദ്ധതികൾ ഓരോ ദിവസങ്ങളായി ഉൾപ്പെടുത്താം എന്ന് കരുതുകയാണ് ഇന്ന് ആദ്യമായി പ്രധാനപ്പെട്ട ഒരു പദ്ധതി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എൻ ബി എസ് വാത്സല്യ പദ്ധതി എന്ന പേരിലുള്ള ഈ പദ്ധതി നൂറ് ശതമാനം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതാണ് അവരുടെ ഭാവിക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഇത് ശരിയായ ഒരു പദ്ധതിയായി മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇത് നല്ല പദ്ധതിയാണ് നല്ല പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചാലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാലും ഞങ്ങളത് ഉൾപ്പെടുത്തുകയും അത് നല്ലതെന്ന് പറയുകയും ചെയ്യും കാരണം നല്ല പദ്ധതികൾ ഏതെങ്കിലും പശ്ചാത്തലത്തിൻ്റെ പേരിൽ അതായത് രാഷ്ട്രീയ പശ്ചാത്തലമോ ഭരണപരമായ പശ്ചാത്തലമോ മുൻനിർത്തി മോശമെന്ന് പറയാനോ അതിനെ കെട്ടാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നല്ലത് ചെയ്താൽ അത് ഏത് ഭരണത്തിൻ്റെ കീഴിലായാലും ഞങ്ങളത് നല്ലത് എന്ന് തന്നെ പറയും അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സംശയവുമൊന്നുമില്ല സംസ്ഥാന സർക്കാർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും ചീത്ത ചെയ്താൽ ചീത്തയെന്ന് പറയും കേന്ദ്ര സർക്കാരും അങ്ങനെ തന്നെ അവർ നല്ലത് ചെയ്താൽ നല്ലതും ചീത്ത ചെയ്താൽ ചീത്ത എന്നും തന്നെയാണ് പറയുക അതിന് രാഷ്ട്രീയ പശ്ചാത്തലം ദയവായി ആരും കാണരുത് എന്ന ആപേക്ഷ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശരിയായ ഭീഷണത്തോടു കൂടി കാണുമ്പോഴാണ് നമ്മളെല്ലാം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ നല്ല പൗരന്മാരായി മാറുന്നത് അതിൽ വേറെ ബാക്ക്ഗ്രൗണ്ടുകളുടെ ഒരു പരിഛേദനം കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് ഈ എൻ ബി എസ് വാത്സല്യ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും പക്ഷേ പദ്ധതിയുടെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് ചേരാൻ കഴിയുന്ന ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിക്ഷേപ പദ്ധതി ആണിത് കുട്ടികളുടെ നിക്ഷേപ താല്പര്യം കുട്ടിക്കാലം മുതലേ സൃഷ്ടിച്ചെടുക്കുകയും അവരുടെ ജീവിതകാലം ഉടനീളം അവർക്കത് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന പദ്ധതിയാണ് അങ്ങനെ ഉള്ളതിൽ ഒരു നല്ല പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ കാലശേഷം അവർ റിട്ടയർ ചെയ്തതിന് ശേഷവും ബെനഫിറ്റ് കിട്ടുന്ന തരത്തിൽ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എൻ ഈ വാത്സല്യ പദ്ധതി എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു തവണയായോ മാസം തവണയായോ ഈ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ ഈ അക്കൗണ്ട് തുടങ്ങാം തുടങ്ങി നിക്ഷേപം തുടങ്ങാം അതിനുശേഷം ഈ കുട്ടി എപ്പോഴാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് പ്രായപൂർത്തി ആകുന്നത് അപ്പോൾ മുതൽ ഈ കുട്ടിക്ക് ഈ പെൻഷൻ സ്കീമിനെ സ്വന്തം നിലയിലുള്ള നാഷണൽ പെൻഷൻ സ്കീമാക്കി മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് ഇപ്പോഴേ മാതാപിതാക്കൾ ഈ സ്കീം തുടങ്ങി വെക്കുന്നത് അവരുടെ സംഭാവനകൾ അവർക്ക് ഈ കുട്ടിയുടെ ഈ സ്കീമിലേക്ക് അവർക്ക് നിക്ഷേപിച്ച് തുടങ്ങാം പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് സ്വന്തം നിലയിലേക്ക് ഈ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്യാം അതിലേക്ക് മാറി അവർക്ക് ആ അക്കൗണ്ടിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ അതിൽ ലഭിക്കും തുടർന്ന് നിക്ഷേപം തുടരാം അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സുകൾ കിട്ടുകയും ചെയ്യും ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് ഇതിലേക്ക് കുട്ടികളുടെ അക്കൗണ്ട് തുറക്കാം എൻ ആർ ഐക്കാർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ട് തുറക്കാം അങ്ങനെയുള്ള ആർക്കും ഇതിനകത്ത് തുറക്കാം എന്നുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തി കരുത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായും ഈ ചാനലിൽ ഉൾപ്പെടുത്താം ഇതിൻ്റെ കൂടുതൽ വിശദവിവരം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇ എൻ പി എസ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം എന്തായാലും അതുകൂടി ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം നിങ്ങൾ നോക്കുക കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞാൻ ഇത് ഈ കാര്യം ഉൾപ്പെടുത്തുകയും ചെയ്യാം എന്തായാലും നല്ല സ്കീമാണ് പേരൻസുകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുകയും ചെയ്യും തുടർന്നുള്ള കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ ചാനലിൽ എപ്പിസോഡുകൾ അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു നന്ദി